വെൽക്കം ടു രാധിക വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിന് ശേഷം വീട്ടുകാരെ കാണുമ്പോൾ, അല്ല മീൻസ് നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ. ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട്, അതായത് എറണാകുളത്തേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി. അപ്പം രണ്ട് മാസത്തിന് ശേഷം ഇപ്പോൾ ഇന്നാണ് പോകുന്നത്. അപ്പം അത് ഒന്ന് വ്ളോഗാക്കാന്ന് കരുതി. അപ്പം നമ്മൾ ഇപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. 4:10 ട്രെയിൻ, 4:10 4:26. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം നേരെ. ഓക്കെ ബൈ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ബൈ. അപ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷനിലെത്തി. 4:20 എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച്. വീട്ടിൽ പോകുമ്പോൾ അമ്മേനെ കാണാം, നല്ല ഭക്ഷണം കഴിക്കാം. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? യെസ്, ഐ ആം എക്സൈറ്റഡ്. അപ്പോൾ ഇവൾ കണ്ണൂരാണ്, ഞാൻ പിന്നെ മലപ്പുറം അരീക്കോട്. അപ്പോൾ ഞാൻ ബാക്കി കാണിക്കാം. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര തിരക്കാണ്. ചായ കുടിക്കാൻ വേണ്ടി, കാരണം വൈകുന്നേരം കയറിയതല്ലേ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് എന്തത്, ചായ ഊതി ഊതി, ഗുപ്തന് ഊതി ഊതി കുടിക്കണതാണ് ഇഷ്ടം. പിന്നെ വട. വട എങ്ങനെയുണ്ട്? 10 വയസ്സൊക്കെ നമ്മളിത് കുടിക്കട്ടെ കേട്ടോ. നമ്മളൊരു പഴമ്പൊരി വന്നിട്ട് ഈ റെയിൽവേ ഫുഡ് ആരും കഴിക്കരുത് കഴിച്ചു. എൻ്റെ ദൈവമേ, അടുത്ത പഴമ്പൊരിയാണ് ഇനി കഴിക്കാൻ പോകുന്നത്. നമുക്ക് ലൈവായിട്ട് കാണാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. ഈ സുദിനത്തിൽ എന്താ രണ്ട് വാക്ക് പഴമ്പൊരിനെ കുറിച്ച്? പഴമ്പൊരി എങ്ങനെ പഴമ്പൊരി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും, പക്ഷെ ഇത് പഴമ്പൊരി ഇഷ്ടപ്പെടുന്ന ഒരാള് ഇത് വെറുക്കും. ഇത് കഴിച്ചാല് പഴമ്പൊരി ഇഷ്ടപ്പെടില്ല ലോകത്തിന്റെ. ഇനി ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോടെത്തും, ഇവൾ 11 മണിക്ക് എത്തും. അപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ വീട്ടിലാട്ടോ പോണ. അപ്പൊ എൻ്റെ കസിൻ അവിടെ കാത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവള് ഇനി കണ്ണൂരില് ഇറങ്ങും. അപ്പൊ അങ്ങനെ ഇനി അവിടെ എത്തിയിട്ട് നോക്കട്ടെ, എൻ്റെ കസിൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, ഇന്നലെ രാത്രി എത്തി. പിന്നെയുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഭയങ്കര ബിസിയായി, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലുള്ളത് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം നല്ല മഴയായിട്ടോ. അത് അങ്ങനെ എൻ്റെ നമ്മളുടെ വീട്ടിലേക്ക് എത്തിയ വ്ളോഗ് അവസാനിച്ചു. ഇനിയിപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ ഒന്ന് പോകണം. നമ്മൾ വീട്ടിലാണുള്ളത് അവനെ. അപ്പം എല്ലാം കൂടി ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ അടുത്ത വ്ളോഗിലിടാം. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാം.